ഇന്ന് ഞാൻ ഔട്ട് ഓഫ് കൺട്രോളായിട്ടാണ് റിവ്യൂ പറയാൻ പോകുന്നത്. അതുകൊണ്ട് ഇതൊരു വാർണിംഗ് ആണ്. ആൻഡ് ഈ റിവ്യൂവിൽ നല്ല രീതിയിലുള്ള സ്പോയിലേഴ്സും ഉണ്ട്. പ്രഭുദേവ ഡയറക്റ്റ് ചെയ്ത് സീപ്ലെക്സ് Zee5 തിയേറ്റേഴ്സ് വഴി പുറത്തുവന്നിട്ടുള്ള രാധെ യുവർ മോസ്റ്റ് വാണ്ടഡ് ബൈ എന്ന ഫിലിമിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂ. വാട്സ്ആപ്പ് വേർഡ്സ് കോഡ് ആം ബൈസ് മാർ ഫ്രം 3 മിൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ രാധെ എന്ന ഫിലിമിൻ്റെ പ്ലോട്ടിനെ കുറിച്ചിട്ട് ആദ്യം പറയാം. മുംബൈയിൽ ഭയങ്കര ശക്തമായൊരു ഡ്രഗ് മാഫിയ നിലവിൽ വരുന്നു. ഇത് കാരണം പല സ്കൂൾ പിള്ളേരും കോളേജ് സ്റ്റുഡൻസും സൂയിസൈഡ് ചെയ്യും, ഔട്ട് ഓഫ് കൺട്രോൾ വിട്ട് പെരുമാറുകയും ചെയ്യുന്നു. ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വരുമ്പോൾ ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് ആയ രാധെ വരുന്നു. ആൻഡ് പിന്നീട് എന്ത് സംഭവിക്കുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് ഫിലിം കാണേണ്ടി വരും. പോസിറ്റീവ്സ് പറയേണ്ട, നമ്പർ വൺ രന്ദിഭൂത എന്ന ആർട്ടിസ്റ്റാണ്. കിഡിലൻ ആറ്റിറ്റ്യൂഡ്, കിഡിലൻ പെർഫോമൻസ്, കിഡിലൻ സ്ക്രീൻ പ്രസൻസ്, അത്രയും അടിപൊളിയായിട്ട് അദ്ദേഹം ഈ ഫിലിമിൽ വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ വേറെ ലെവലായിട്ട് അദ്ദേഹം ഈ ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്. ആൻഡ് വയലൻസ് ആയിട്ട് വരുന്ന പല സെഗ്മെൻസിലും അദ്ദേഹം കൂളായിട്ട് നിൽക്കുന്നുണ്ട്. ആൻഡ് സൽമാൻ ഖാനൊന്നും ഈ ഏരിയയിൽ പോലും വന്നിട്ടില്ല. നമ്പർ ടു ഈ ഫിലിമിലെ ആക്ഷൻ സെഗ്മെൻസ് ആണ്. ഇടിക്കാനാണെങ്കിലും കൊള്ളാനാണെങ്കിലും ആക്ഷൻ കൊറിയോഗ്രഫി വേറെ ലെവലായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ ഇൻ്റർവെൽ പഞ്ചൊക്കെ വരുമ്പോൾ ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് ആക്ഷൻ കൊറിയോഗ്രഫി അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ആൻഡ് പ്രത്യേകിച്ച് ചില സെഗ്മെൻസൊക്കെ കാണുമ്പോൾ എനിക്ക് നല്ല ത്രില്ലും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. ഓവറാക്കാതെ ഡീസൻ്റാക്കിയിട്ട് ആക്ഷൻ കൊറിയോഗ്രഫി ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. നമ്പർ 3 ജാക്കി എഫ് ആണ്. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കോമഡികളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അത്രയും നല്ല രീതിയിൽ എൻറ്റർടൈൻ ചെയ്യിപ്പിക്കാൻ അദ്ദേഹത്തിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് സൽമാൻ ഖാനുമായിട്ട് ഒപ്പം വരുന്ന കോമ്പിനേഷൻ സീൻസിലൊക്കെ അദ്ദേഹം നല്ല രീതിയിൽ ഈ ഫിലിമിൽ സ്കോർ ചെയ്തിട്ടുണ്ട്. നമ്പർ 4 ഈ ഫിലിമിൻ്റെ ഫസ്റ്റ് ഹാഫ് ആണ്. ഫസ്റ്റ് ഹാഫ് സൂപ്പറായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു ക്രൗഡ് ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം എനിക്ക് തോന്നിയിരുന്നു. കാരണം അങ്ങനത്തെയുള്ള എലമെൻസൊക്കെ അവിടെ വന്നിരുന്നു. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഇൻ്റർവെൽ പഞ്ച് വേറെ ലെവലായിരുന്നു. കാരണം അത്രയും ഉഗ്രനായിട്ട് അവിടുത്തെ ആക്ഷൻ സെഗ്മെൻസൊക്കെ വന്നിട്ടുണ്ട്. ആൻഡ് ആ സീൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പോസിറ്റീവ്സിൻ്റെ ചെറിയൊരു ലിസ്റ്റാണ് ഞാൻ പറയുന്നത്. ആൻഡ് നമുക്ക് പറയാൻ നെഗറ്റീവ്സിൻ്റെ വലിയൊരു ലിസ്റ്റ് തന്നെ കിടക്കുന്നുണ്ട്. സോ നമ്പർ 1 പ്രഭുദേവ. സി മിസ്റ്റർ പ്രഭുദേവ, നിങ്ങൾ ദി ഔട്ട്ലോസ് എന്ന ഫിലിം നോക്കിയിട്ട് ഫ്രെയിം ടു ഫ്രെയിം, സ്റ്റോറി ടു സ്റ്റോറി രാധെ എന്ന ഫിലിം ചെയ്യുകയാണെങ്കിൽ സ്റ്റിൽ ബെറ്റർ ആവുമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ക്രിയേറ്റിവിറ്റി ചെയ്യുന്നത് തെറ്റാണെന്ന് ഞാൻ പറയില്ല, പക്ഷേ അത് ക്രിയേറ്റീവ് ക്രിഞ്ചിവിറ്റി ആവരുത്, അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. പിന്നെ സൽമാൻ ഖാൻ്റെ എൻട്രി, ഈ പോക്കീർ രാജ അടിച്ചിട്ട് അത് സ്ലോ മോഷനിൽ ചിന്തിക്കാൻ ഞാൻ സിദ്ധിക്കൊന്നല്ല, അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. ആൻഡ് മാഡും സിയോക്ക് നമ്മുടെ ഔട്ട്ലോസ് എന്ന ഫിലിമിൽ നടത്തിയ എൻട്രി ഒക്കെ കാണും. അദ്ദേഹം ഫോണും പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നു. ആൻഡ് ഇത്ര ഉള്ളൂ, സിമ്പിൾ എൻട്രിയാണ്, അതാണ് എൻട്രി. ദി ഔട്ട്ലോസ് എന്ന് പറയുന്ന ഫിലിം ഐഫോൺ 12 പ്രോ മാക്സ് ആണെങ്കിൽ രാധെ എന്ന് പറയുന്ന ഫിലിം ഒന്നുകൊണ്ട് ഉണ്ടാക്കി ഐഫോണാണ്. നമ്പർ 2 ദിശ പട്ടാണി. ദിശ 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 ദിശ, ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഒറിജിനൽ സ്ക്രിപ്റ്റിൽ പോലും വന്നിട്ടില്ല. ഇത് എക്സ്ട്രാ ആഡ് ചെയ്തത് മസാലക്കാണെന്ന് മനസ്സിലായി, പക്ഷേ ഇതൊരു മാതിരി എരും പുളിയില്ലാത്തൊരു മസാലയായിപ്പോയി. ആൻഡ് റൊമാൻസ്, റൊമാൻസ് എന്ന് പറയുമ്പോൾ അയ്യ എൻ്റെ മോനെ അതിലോട്ട് നോക്കാതിരിക്കുന്നതാ ഇതിലും ഭേദം. നമ്പർ 3 ക്യാമറ ആൻഡ് VFX. ആരാണാവോ ഈ ഫിലിമിൻ്റെ ക്യാമറ ചെയ്ത്? ഷെയ്ക്ക് ചെയ്ത് ഒന്നും വ്യക്തമായിരുന്നില്ല, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ആൻഡ് അതിൻ്റെ ഇടയിൽ കൂടെ വേറെ എന്തൊക്കെയോ സംഭവിച്ചിരുന്നു. ആൻഡ് അതിനെ കുറിച്ചിട്ടൊരു വ്യക്തമായൊരു ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല. ആൻഡ് VFX കേസ് പറയുമ്പോൾ ഒരു ഹെലികോപ്റ്ററിൻ്റെ ഒരു സീന് വരുന്നുണ്ട്. ആൻഡ് VFX ചെയ്ത ബ്രോ, നിങ്ങൾ ആ GTA Vice City പോയിട്ടൊന്ന് കളിച്ചു നോക്കിട്ടോ, അതിൽ ഇതിലും ബെറ്ററായിട്ട് ഹെലികോപ്റ്റർ ക്രാഷ് ചെയ്യുന്നതൊക്കെ കാണാൻ പറ്റും. നമ്പർ 4 ഈ ഫിലിമിലത്തെ സോങ്സ് ആണ്. കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നെങ്കിലും കാണാൻ നല്ല രസമൊന്നും ഉണ്ടായിരുന്നില്ല. ആൻഡ് ആ വഴിയിലോട്ട് പോകാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്, അതിൽ വലിയ കുഴപ്പമൊന്നുമില്ല. ആൻഡ് അതെന്താണ് സംഭവം എന്ന് വെച്ചാൽ ഇതാണ് സംഭവം. പിന്നെ നമ്മുടെ ബെൽറ്റ് പിടിച്ചിട്ടുള്ള സ്റ്റെപ്പ് ഇടാൻ എനിക്ക് ഇവിടെ വലിയ സ്പേസും ഇല്ല, അതുകൊണ്ട് നിങ്ങൾ അത് എക്സ്പെക്ട് ചെയ്യരുത്. ഓക്കെ. നമ്പർ 5 ഈ ഫിലിമിൻ്റെ സ്ക്രീൻ പ്ലേ ആണ്. ഫസ്റ്റ് ഹാഫിൽ സ്ക്രീൻ പ്ലേ ഡോപ്പായിരുന്നു. ആൻഡ് സെക്കൻഡ് ഹാഫിലോട്ട് സ്ക്രീൻ പ്ലേ കടക്കുമ്പോഴത്തേക്കും അതിവേഗം, ബഹുദൂരം, സൂപ്പർ ഫാസ്റ്റ്, ഒന്നും അറിയില്ല. ഖത്തം ഖത്തം ടട്ടാ ബൈ ബൈ ഒത്തോ ഗയ ഗയ. നമ്പർ 6 ഈ ഫിലിമിലെ ഗാങ്സ്റ്റേഴ്സ് ആണ്. ദി ഔട്ട്ലോസ് എന്ന ഫിലിം എടുത്ത് നോക്കുകയാണെങ്കിൽ ജാങ്ഷൻ എന്ന ക്യാരക്ടർ കഴിഞ്ഞാൽ അതിലെ നെഗറ്റീവ് റോൾസിൽ വന്നിട്ടുള്ള ഗാങ്സ്റ്റേഴ്സൊക്കെ വേറെ ലെവലായിട്ട് അതിൽ വന്നിട്ടുണ്ട്.
ആൻഡ് ഈ ഫിലിമിൽ രണ്ദീപ് ഹൂദയുടെ നെഗറ്റീവ് റോള് പൊളിയാണെങ്കിലും ബാക്കിയുള്ള യങ്സ്റ്റേഴ്സൊക്കെ തല്ലി പൊളിയാണ്. ആൻഡ് പ്രഭുദേവ പ്രവീൺ തർഡ എന്ന ആക്ടറിനെ വെച്ചിട്ട് ഈ ഫിലിമിൽ എന്താണ് ചെയ്തു വെച്ചിട്ടുള്ളത് എനിക്ക് മനസ്സിലായില്ല. കാരണം അദ്ദേഹം ഡയറക്ട് ചെയ്ത് അഭിനയിച്ച മുൾഷി പാറ്റേൺ എന്ന ഫിലിം പോയിട്ടൊന്ന് കാണുക. കാരണം അതാണ് ഡയറക്ഷൻ, അതാണ് അഭിനയം, അതാണ് ക്രൈം ഫിലിം. ആൻഡ് ദിസ് ഈസ് വേർസ്റ്റ്. നമ്പർ 7, മാസുഡു വേഴ്സസ് ജാങ് ചെൻ. ദി ഔട്ട്ലോസ് എന്ന ഫിലിമിന്റെ പ്രധാന ഹൈലൈറ്റ് അത് തന്നെയാണ്. ഇവർ തമ്മിലുള്ള ആ ഒരു ഫേസ് ഓഫും കാര്യങ്ങളുമാണ് ആ ഫിലിമിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. പക്ഷേ അങ്ങനത്തെ ഒരു വൈബ് രാധേ എന്ന് പറയുന്ന ഫിലിമിൽ വരുന്നില്ല. രന്ദിഭൂത അത്രയും പോളിയായിട്ട് ഈ ഫിലിമിൽ വരുമ്പോഴും സൽമാൻ ഖാൻ്റെ കയ്യിൽ പിന്നെയും അതേ നമ്മൾ മുന്നേ കണ്ടിട്ടുള്ള ക്ലീശേ സംഭവങ്ങളൊക്കെ നല്ല രീതിയിൽ കയറി വരുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രഭുദേവ വാണ്ടഡ് എന്ന ഫിലിമിൻ്റെ ഒരു ഹാങ് ഓവറിലാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം അങ്ങനത്തെ സിമിലർ സെറ്റപ്പൊക്കെയാണ് സൽമാൻ ഖാൻ എന്ന നടനെ വെച്ചിട്ട് അദ്ദേഹം ഈ ഫിലിമിൽ ചെയ്തു വെച്ചിട്ടുള്ളത്. സോ അതുകൊണ്ട് ഔട്ട്ലോസ് പോലത്തെ ഒരു ഫീല് ഇങ്ങനത്തെ കാര്യത്തിൽ തോന്നില്ല. അപ്പോൾ അത് വല്ലാത്തൊരു ഇഷ്യൂ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. ഓവറോൾ രാധ യുവർ മോസ്റ്റ് വാണ്ടഡ് ബൈ എന്ന ഫിലിമിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ദി ഔട്ട്ലോസ് എന്ന സൗത്ത് കൊറിയൻ ഫിലിം കണ്ടവർ അത് പിന്നെയും പോയി കാണുന്നതായിരിക്കും ഇതിലും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ രാധ എന്ന ഫിലിം കാണാൻ അത്രക്കും ആഗ്രഹമുള്ളവർ ദി ഔട്ട്ലോസ് എന്ന ഫിലിം പോയി കാണുന്നതാണ് സ്റ്റിൽ ബെറ്റർ. അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. പിന്നെ 250 രൂപ എന്നൊക്കെ പറയുന്നത് ഇന്ന് പെരുന്നാളല്ലേ, അതുകൊണ്ട് ധനകാര്യം, ഉച്ചിഷ്ട ഭക്ഷണം, അങ്ങനത്തെ കുറച്ച് ഗുണങ്ങളൊക്കെയുണ്ട്. അപ്പോൾ അത് വെറുതെ സീപ്ലക്സിൽ കൊണ്ടുപോയിട്ടിട്ട് നശിപ്പിക്കണ്ട. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.